കർമ്മന്യൂസിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യുടെ അധികാര ഗർവം കൊണ്ട് സ്വപ്നങ്ങളും ജീവിതവും നഷ്ടപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുണ്ട്. കഷ്ടപ്പാടുകൾക്കിടയിലും എങ്ങനെയും പഠിച്ച് ജീവിതം ഒരു കരക്കടുപ്പിക്കാൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പടി കടന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കുമേൽ SFI യുടെ ചെങ്കൊടി പാറിയപ്പോൾ പല വിദ്യാർത്ഥികൾക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതം തന്നെയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കേണ്ടി വന്നതുകൊണ്ട് ചെറുപ്പം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നവും അതോടൊപ്പം ജീവിതവും പാഴായി പോവുകയായിരുന്നു തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി അജ്മലിന്. ഒന്നാം തരം സൈക്ലിംഗ് താരമായ അജ്മൽ ഏറെ പ്രതീക്ഷയോടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാനെത്തിയതായിരുന്നു. ദേശീയ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകളിലും റെയിൽവേയിൽ ജോലിയുമെല്ലാം പ്രതീക്ഷിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയ അജ്മലിന് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി വിഭാഗം വിദ്യാർത്ഥിയായിരുന്ന അജ്മലിന് കോളേജിൽ നേരിടേണ്ടി വന്നത് കൊടും ക്രൂരതകളാണ്. SFI യുടെ പേക്കൂത്തുകൾക്ക് വഴങ്ങാത്തതിൻ്റെ പേരിൽ ജീവിതവും പഠനവും സ്വപ്നങ്ങളും എല്ലാം വഴിമുട്ടുകയായിരുന്നു ഈ ചെറുപ്പക്കാരന്. SFI യുടെ സംഘടനാ കടുംപിടുത്തങ്ങൾക്ക് താൻ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാകാത്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമെന്ന് അജ്മൽ പറയുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാനും യൂണിയൻ നേതാക്കൾക്കെതിരായ കേസ് ഏറ്റെടുത്ത് ജയിലിൽ പോകാനും അജ്മലിനെ സംഘടന പലപ്പോഴും നിർബന്ധിച്ചു. എന്നാൽ അതിനൊന്നും താൻ വഴങ്ങിക്കൊടുത്തില്ല. അതിൻ്റെ വൈരാഗ്യത്തിന് SFI ക്രൂരമായി മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തിൽ കാൽമുട്ട് തകർന്നു. ശസ്ത്രക്രിയ നടത്തി കാലിൽ കമ്പിയിടേണ്ടി വന്നുവെന്നും ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പോലും സാധിക്കില്ലെന്ന് അജ്മൽ പറഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജിലെ ക്യാമ്പസ് അതിക്രമങ്ങളിൽ ഭാവി ജീവിതം ഇരുളടഞ്ഞുപോയ നിരവധി പേരുണ്ടെന്നാണ് അജ്മൽ വ്യക്തമാക്കിയത്. യൂണിയൻ നേതാക്കളുടെ നിരന്തര മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ TC വാങ്ങിപ്പോയ കെമിസ്ട്രി വിദ്യാർത്ഥിനി നിഖിലയും കുത്തേറ്റ് വീണ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ അഖിലുമെല്ലാം അവസാന കണ്ണികൾ മാത്രമാണെന്നും അജ്മൽ പറഞ്ഞു. SFI യുടെ മർദ്ദനങ്ങൾ പേടിച്ച് പിന്നീട് പഠിപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു അജ്മൽ. 2016 പഠനമുപേക്ഷിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പടികൾ ഇറങ്ങേണ്ടി വന്നപ്പോൾ ആ ചെറുപ്പക്കാരന് നഷ്ടമായത് വിദ്യാഭ്യാസവും സ്പോർട്സിൽ ആ ചെറുപ്പക്കാരൻ നെയ്തെടുത്ത സ്വപ്നങ്ങളുമായിരുന്നു. ജീവിതത്തിൽ ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്ന അജ്മൽ ഇന്ന് പഠനവും സ്പോർട്സും എല്ലാം ഉപേക്ഷിച്ച് കൂലിപ്പണിക്ക് പോകേണ്ട ഗതികേടിലാണ്. അജ്മലും നിഷാദും നിഖിലയും അഖിലും മാത്രമല്ല, ഇങ്ങനെ നിരവധി പേരുടെ പ്രതീക്ഷകൾക്ക് മേലെയാണ് SFI ഏകാധിപത്യത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തിയത്. പല വിദ്യാർത്ഥികളും ഇപ്പോഴും പേടിച്ച് പുറത്തു പറയാത്തതാണ് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ. വിദ്യാഭ്യാസത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ വേണ്ടി പോരാടിയ ഒരു വിപ്ലവ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് വിദ്യാർത്ഥികളെ പഠിക്കാൻ പോലും അനുവദിക്കാതെ അവരുടെ സ്വപ്നങ്ങൾ തന്നെ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ഈ വിദ്യാർത്ഥികളോട് എന്തു മറുപടിയാണ് ഈ ഭരണകൂടത്തിന് പറയാനുള്ളത്? എന്നാൽ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു മറുപടിയും അവരുടെ പാഴായിപ്പോയ സ്വപ്നങ്ങൾക്ക് പകരമാകില്ല. ഇനിയെങ്കിലും ഈ SFI ഗുണ്ടകളെ നിലക്കി നിർത്താൻ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ കേരള സമൂഹത്തിനു മുൻപിൽ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കേണ്ടി വരും സർക്കാരിന്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.